ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്വാഗതം. ഈ ദിവസം തമ്പുരാൻ്റെ വചനം കൊണ്ട് തമ്പുരാൻ നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ പുതിയ ബോധ്യങ്ങളും ആഴമായ ഉൾക്കാഴ്ചകളും നൽകി നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കർത്താവിന് നമ്മുടെ ഹൃദയങ്ങളെല്ലാം തുറന്ന്, നമ്മുടെ മനസ്സുകളെല്ലാം തുറന്ന് തമ്പുരാൻ്റെ വചനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധ അമ്മയോടും സ്ലീഹന്മാരോടും വിശുദ്ധ അൽഫോൺസായോടൊക്കെ ചേർന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. കർത്താവിൻ്റെ മനസ്സുകളെ തുറക്കണമേ, വചനം ശ്രവിക്കാൻ തക്ക രീതിയിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവ്, ഇപ്പോൾ വചനം കേൾക്കുന്ന സകല മക്കളുടെയും മനസ്സിനെ അങ്ങ് തുറക്കണമേ. ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ശക്തി കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാവിൻ്റെ തുമ്പിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം തമ്പുരാൻ വച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നാവിൻ്റെ തുമ്പത്ത് തന്നെയാണ് നമ്മുടെ അനുഗ്രഹം. നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്, നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള സത്യം നമ്മൾ ഓർക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങളിൽ ഈശോ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം വചനം പഠിപ്പിക്കുന്നു. 12-ാമത്തെ അധ്യായം 36-37 വാക്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഈശോ പറയുകയാണ്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഈ ഒരു കാര്യം പറഞ്ഞ് കർത്താവ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു ഉപമ പറഞ്ഞ് കർത്താവ് തൻ്റെ ഈ വാക്യത്തെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളെല്ലാം കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഉപമയായിരിക്കും 10 നാണയങ്ങളുടെ ഉപമ. ഈ മനോഹരമായിട്ടുള്ള ഉപമയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ഒരു യജമാനൻ, ഒരു രാജാവ്, അയാൾ ദൂരദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ജോലിക്കാരെല്ലാം അടുത്തേക്ക് വിളിച്ച് ഓരോരുത്തരുടെയും കഴിവൊക്കെ അനുസരിച്ച് അവർക്ക് നാണയങ്ങൾ കൊടുക്കുകയാണ്. 10 നാണയം കിട്ടിയവൻ, അവൻ പോയി കഷ്ടപ്പെട്ട് അവന് കിട്ടിയ 10 അവൻ ഉപയോഗിച്ച് അവൻ 10 കോടി സമ്പാദിച്ചു. 5 കിട്ടിയവൻ 5 കോടി സമ്പാദിച്ചു. ആ കാര്യം നമുക്കറിയാം. പക്ഷേ ഒരു നാണയം കിട്ടിയ വ്യക്തി, അവനെന്താണ് ചെയ്തത്? പലപ്പോഴും നമ്മുടെയൊക്കെ മനോഭാവം, നമ്മുടെയൊക്കെ ഹൃദയം ഈ ഒരു നാണയം കിട്ടിയ വ്യക്തിയുടെ ഹൃദയം പോലെയാണ്. എനിക്ക് ദൈവം ഒന്നും തന്നിട്ടില്ലല്ലോ, ദൈവം ക്രൂരനാണല്ലോ എന്നൊക്കെ ചിന്തയാണ് പലപ്പോഴും നമുക്കുള്ളത്. യജമാനൻ തിരിച്ചു വന്നപ്പോൾ ഈ ഒരു താലന്ത് കിട്ടിയവൻ, അവൻ യജമാനൻ്റെ അടുത്ത് വന്ന് ചില വാക്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അത് ലൂക്കാം 19-ാമത്തെ അധ്യായത്തിൻ്റെയും 20 മുതലുള്ള വാക്യങ്ങളാണ്. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ, നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. നോക്കിയേ, ഈ ഒറ്റ താലന്ത് കിട്ടിയവൻ, ഒരു നാണയം കിട്ടിയവൻ വന്ന് പറയാണ്, എനിക്ക് നിന്നെ ഭയമാണ്, കാരണം നീ വയ്ക്കാത്തത് എടുക്കുന്നവനാണ്, വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ്, നീ കർക്കശനാണ്. വളരെ നിഷേധാത്മകമായിട്ടുള്ള ചില വാക്യങ്ങളാണ് അവൻ്റെ നാവിൽ നിന്ന് വരുന്നത്. അവൻ്റെ ഉള്ളിൽ അവൻ്റെ യജമാനെ കുറിച്ചുള്ള അവൻ്റെ സങ്കല്പം അങ്ങനെയാണ്. കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമായിട്ടുള്ള ഒരു വ്യക്തി.
ചിലപ്പോൾ പ്രിയപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ആശയം ചിലപ്പോൾ ഇതുപോലെ നെഗറ്റീവായിട്ട് പോകാൻ സാധ്യതയുണ്ട്. നീ കർക്കശനാണ് ചിലപ്പോൾ ദൈവത്തോട് നമ്മൾ പറയും. നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ്, നീ അതുപോലെ വെക്കാത്തത് എടുക്കുന്നവനാണ്. വളരെ നിഷേധാത്മകമായിട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ വാക്കുകളാലാണ് നീ നീതീകരിക്കപ്പെടുന്നത്, നിന്റെ വാക്കുകളാലാണ് നീ കുറ്റം വിധിക്കപ്പെടുന്നത്. തുടർന്ന് ഈ യജമാനൻ ഇവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 22-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കു കൊണ്ടു തന്നെ നിന്നെ ഞാൻ വിധിക്കും, നിന്റെ വാക്കു കൊണ്ടു തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ വാക്കുകളാൽ നീ വിധിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. പലപ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യം എന്താ? എനിക്കവിടെ നിന്നൊന്നും തന്നില്ല, എനിക്കൊരു കൃപയും തന്നില്ല, എനിക്കൊരു കഴിവും തന്നില്ല, എനിക്ക് നല്ല ജോലി തന്നില്ല. പക്ഷെ നിനക്ക് ദൈവം തന്നത് അത് തിരിച്ചറിഞ്ഞ്, അതിനെ പ്രോത്സാഹിപ്പിച്ച്, അതിനെ വളർത്താനുള്ള ഉത്തരവാദിത്വത്തെ മറന്ന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ച് നിഷേധാത്മകമായിട്ട് പറയാം, ഈ ദൈവം ഒന്നിനും കൊള്ളുകയില്ല, ഈ ദൈവം ദുഷ്ടനാണ്, ഈ ദൈവം കണ്ണിച്ചോരയില്ലാത്തവനാണ്, ഈ ദൈവം കരുണയില്ലാത്തവനാണ്, ഈ ദൈവം എന്നെ സ്നേഹിക്കാത്തവനാണ്, ഈ ദൈവത്തിന് കാശുള്ളവരോട് ഇഷ്ടമുള്ളൂ, ഈ ദൈവത്തിന് സൗന്ദര്യമുള്ളവരോട് ഇഷ്ടമുള്ളൂ. ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ ചിന്തകൾ വന്ന് അത് ഉള്ളിൽ താലോലിക്കും, അത് ഇടയ്ക്ക് പറയുകയും ചെയ്യുമ്പോൾ യേശു പറയുകയാണ്, നിന്റെ വാക്കുകളാൽ നിന്നെ ഞാൻ വിധിക്കും, നിന്റെ വാക്കുകളാൽ നിന്നെ ഞാൻ വിധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ദൈവം നമ്മളെ വിധിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോടും നമ്മുടെ പങ്കാളിയോടൊക്കെ ദൈവത്തെക്കുറിച്ച് നിഷേധാത്മകമായിട്ട് അങ്ങോട്ട് പറയും. ദൈവം നല്ലവനാണെന്നും ദൈവം കരുണയുള്ളവനാണെന്നും ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്നും ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല പദ്ധതിയുണ്ടെന്നൊക്കെ പറയാൻ തക്ക രീതിയിലുള്ള ഹൃദയത്തിൻ്റെ തുറവിയും വിശാലതയും കിട്ടാതെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന നമ്മുടെ സ്വഭാവം നമ്മൾ മാറ്റണം. യേശു പറയുക, വചനം പറയുകയാണ്, നീ പറഞ്ഞ വാക്ക് കൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. തുടർന്ന് ആ നാണയത്തിൻ്റെ ഉപമയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പം കാണുന്ന കാര്യം എന്താ? വായിച്ചു കേൾക്കാം നമുക്ക്. വചന ഇപ്രകാരം പറയുകയാണ്, ലൂക്കാസ് സുവിശേഷം 10-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, അവൻ ചുറ്റും നിന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവരവനോട്, യജമാനനെ, അവന് 10 നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഇപ്പം 10 നാണയം കിട്ടിയവൻ 10 കോടി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു, 1 നാണയം കിട്ടിയവൻ അവത് മൂടി വെച്ചു, തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു. വളരെ നിഷേധാത്മകമായിട്ട് നീ കർക്കശനാണെന്നും വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണെന്നും വയ്ക്കാത്തത് എടുക്കുന്നവനാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യജമാനൻ പറയുകയാണ്, 1 നാണയം എടുത്ത് 1 നാണയം എടുത്ത് 10 ഉള്ളവന് കൊടുക്കുക. എൻ്റെ ഈ കൂട്ടി ചേർക്കേണ്ട, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് ചോദിക്കുക, നമ്മളെന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാത്തത്? നമ്മുടെ ഈ ചിന്താഗതിക്കൊരു മാറ്റം ഉണ്ടാകണം, നമ്മുടെ ഈ വാക്കുകൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. അനുഗ്രഹം നിന്റെ നാവിൻ്റെ തുമ്പത്താ, നിന്റെ നാവ് കൊണ്ട് നീ എന്തു പറയുന്നോ അതനുസരിച്ചാണ് നീ അനുഗ്രഹം പ്രാപിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഒരു കാര്യം നമ്മളെ വചനം പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ, വചനം എങ്ങനെയാണ്? അധരഫലം ഉപജീവനമാർഗം നേടിക്കൊടുക്കുന്നു, അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം. അധരഫലം ഉപജീവനമാർഗം നേടിക്കൊടുക്കുന്നു, അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു, അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. അൽഫോൻസാമയുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ പഴിക്കുകയല്ല ചെയ്തത്, ദൈവം നല്ലവനാണെന്നും അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്നും ഈ ലോകത്തിലല്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകത്ത് തനിക്ക് പ്രതിഫലം ഉണ്ടാകുമെന്നും അൽഫോൻസാമ വിശ്വസിക്കുകയും പറയുകയും അതിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്തപ്പോൾ അൽഫോൻസാമ വിശുദ്ധിയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് രോഗങ്ങളൊക്കെ ചിലപ്പോൾ ദൈവം അനുവദിക്കുമ്പോൾ ദൈവം ദുഷ്ടനാണ്, ദൈവം ചീത്തയാണ്, ദൈവം മോശമാണെന്ന് ദൈവത്തെ പഴി പറയാതെ നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു ദൈവത്തെ കാണാനുള്ള ഉൾക്കണ്ഠ നമുക്കുണ്ടാകണം. അത് നമ്മുടെ അധരം കൊണ്ട് പറയുകയും ചെയ്യണം. അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു.
ബൈബിൾ പറയും അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. നിനക്ക് സംതൃപ്തി വേണോ നിനക്ക് ദുഃഖം വേണോ എന്ന് നിന്റെ അധരങ്ങളാണ് തീരുമാനിക്കുന്നത്. നീ എന്ത് പറയണം അതാണ് സംഭവിക്കണമെന്ന് ചുരുക്കം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരിക്കൽ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത, ആ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ രോഗമാണ്. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗം കൊണ്ട് ആ സ്ത്രീ വേദന കൊണ്ട് പൊളയുന്നു. പക്ഷേ ആ ഭാര്യയും ഭർത്താവും മക്കളും അവർ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനം വിശ്വസിക്കുന്ന കുടുംബമാണ്. രോഗമുണ്ട്, തകർച്ചയുണ്ട്, കഷ്ടപ്പാടുണ്ട്, സാമ്പത്തിക ഞെരുക്കമുണ്ട്, എങ്കിലും ഇതെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു ദൈവത്തെ അവർ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അവരുടെ കഷ്ടതയോർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെക്കുറിച്ച് അവരെപ്പോഴും നല്ലത് പറഞ്ഞു. ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതാണ്. ജോബിൻ്റെ ഭാര്യ പോലും അവസാനം ജോബിനോട് പറഞ്ഞു, നീ ദൈവത്തെ പഴിച്ച് നീ മരിക്കേ, ദൈവത്തെ ശപിച്ചിട്ട് നീ മരിക്കേ. ജോബിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ് ജോബിൻ്റെ ഭാര്യ ഇങ്ങനെ പറയണത്. 9-ാമത്തെ വാക്യം, വചനം എങ്ങനെയാണ്? ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. പ്രിയപ്പെട്ടവരെ, ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചു നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല, നാവുകൊണ്ട് പാപം ചെയ്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാവുകൊണ്ട് പാപം ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബത്തിൽ ആ ഭാര്യയും ഭർത്താവും നാവുകൊണ്ട് പാപം ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ആദ്യ വെള്ളിയാഴ്ച ആ ഭർത്താവിനെ ഞാൻ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹം പറയാം, അച്ഛാ ഭാര്യയുടെ ഒരു കാല് മുറിച്ചു കളഞ്ഞു. പക്ഷേ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് സഹിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകുകയാണ്. അൽഫോൺസാമയ്ക്കൊക്കെ കൊടുത്ത അതേ കൃപ ദൈവം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ചേർന്ന് സഹിക്കാൻ. നാവുകൊണ്ട് ദൈവത്തെ ശപിക്കാത്ത കുടുംബം, അത്തരത്തിലുള്ള കുടുംബവും വ്യക്തികളായിട്ട് നമ്മളും മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ വിധിക്കപ്പെടും. ഇപ്പം ദൈവത്തെക്കുറിച്ച് നല്ലത് പറയാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. 73-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യ പ്രകാരമാണ്, ദൈവം ഇസ്രായേലിന് നല്ലവനാണ്. ദൈവം ഇസ്രായേലിന് നല്ലവനാണ്, നിർമ്മല ഹൃദയർക്ക് അവിടുന്ന് നല്ലവനാണ്. അപ്പം ദൈവം നല്ലവനാണെന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുക, അത് നാവുകൊണ്ട് പറയുകയും ചെയ്യണം. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം മോശമാണെന്ന് പറയാൻ നമുക്ക് പ്രേരണയുണ്ടാകും. അല്ല, ദൈവം നല്ലവനാണെന്ന് പറയാൻ തക്ക രീതിയിൽ നമ്മുടെ നാവിൻ്റെ കെട്ടുകൾ അഴിയണം. 118-ാം സങ്കീർത്തനം 1-ാമാക്കിയതാണ്, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സങ്കീർത്തനത്തിൽ മുഴുവനും ദൈവമായ കർത്താവിന് നന്ദി പറയുകയാണ്. സങ്കീർത്തകന്റെ ജീവിതത്തിലും വേദനകളും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ദൈവം നല്ലവനാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയാണ്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. ഇനി ചില വ്യക്തികളുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അവർ സ്വയം ശപിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ പങ്കാളിയുടെ മദ്യപാനായിരിക്കും, വിട്ടുമാറുന്നില്ല. ചില ആൾക്കാർ എന്താ പറയുക, ചില ഭാര്യമാർ പറയും, ഇയാള് കുടിച്ചേ ചാകത്തുള്ളൂ, നിഷേധാത്മകമായിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അശുദ്ധമായിട്ട് ചില ബന്ധനങ്ങൾ, ദുശീലങ്ങളൊക്കെ കാണുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാർ പറയും, ഇത് എൻ്റെ ജീവിതത്തിന് അവസാനം വരെ കാണും. പറയരുത്, നിഷേധാത്മകമായി ശാപത്തിൻ്റെ വാക്കുകൾ നമ്മളെക്കുറിച്ച് പറയരുത്. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം. ചില ആൾക്കാർ, രോഗികൾ പറയും, ഈ രോഗം എന്നെയും കൊണ്ട് പോകത്തുള്ളൂ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ അതൊരു തിന്മയായിട്ട് നമ്മളിലേക്ക് വരും. നമ്മുടെ നാവ് കൊണ്ട് നന്മ പറയാനും നല്ലത് പറയാനും ദൈവം നന്മയ്ക്കായിട്ടെല്ലാം മാറ്റുമെന്ന് പറയാനൊക്കെയുള്ള ഒരു തുറവേ നമുക്കുണ്ടാകണം. ഈശോ പറയാണ്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 10 നാണയങ്ങളുടെ കഥയിൽ കർത്താവ് പറയാണ്, ദുഷ്ടനായ ഭൃത്യ, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ ഞാൻ നിന്നെ കുറ്റം വിധിക്കുകയാണ്. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അപ്പം അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ആ നന്മകളെ ഓർത്ത് നന്ദി പറയാം. എന്നിട്ട് ആ നന്മകൾ വളർത്താനായിട്ട് പരിശ്രമിക്കാം. മറ്റുള്ളവരായിട്ട്, വേറെ എന്നേക്കാൾ അധികം കാശുള്ളവരായിട്ട്, എന്നേക്കാൾ കൂടുതൽ കൃപ ലഭിച്ച ആൾക്കാരുമായിട്ട് എന്നെ താരതമ്യം ചെയ്തിട്ട് എന്താ കാര്യം? എനിക്ക് ദൈവം തന്നത് 1 നാണയമാണെങ്കിൽ 1 നാണയം വളർത്തിയാൽ മതി, അത് വർദ്ധിപ്പിച്ചാൽ മതി. 10 കിട്ടിയവാൻ 10 എണ്ണം വർദ്ധിപ്പിക്കട്ടെ. എനിക്ക് തന്നത് ഞാൻ വർദ്ധിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം സ്വർഗത്തിൽ എനിക്ക് സമ്മാനവും അനുഗ്രഹവും നൽകും. മദർ തെരേസ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ബി സക്സസ്ഫുൾ, ഐ വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ. എനിക്ക് വലിയ വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് വിശ്വസ്തയായിരുന്നു വെച്ചാൽ മതി.
പ്രിയർ ദൈവം നമുക്ക് തന്നതിനോട് ഒരു വിശ്വസ്തത നമ്മൾ പുലർത്തുമ്പോൾ അത് അനുഗ്രഹമായി അഭിഷേകമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ഈ നാവ് കൊണ്ട് നന്മ പറയാനും ദൈവത്തെപ്പറ്റി മറ്റുള്ളവരെക്കുറിച്ചും പോസിറ്റീവായിട്ട് പറയാനും നമുക്ക് പരിശ്രമിക്കാം. യേശു പറഞ്ഞ വാക്കുകൾ മറക്കരുത്, നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും, നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. ആ ഒരു നാണയം ലഭിച്ച വ്യക്തിയോട് യേശു പറഞ്ഞു, ദുഷ്ടനായ ഭൃത്യ, നിൻ്റെ വാക്കുകളാൽ ഞാൻ നിന്നെ കുറ്റം വിധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവം നമ്മളെ കുറ്റം വിധിക്കുന്നു. ഓർത്ത് നോക്കിയേ, ദൈവത്തെക്കുറിച്ച് വളരെ നിഷേധാത്മകമായി പറയുക, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നിഷേധാത്മകമായി പറയുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ചിലപ്പോൾ സഹനങ്ങൾ കാണുമായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ട് പറയുക. അത്തരത്തിലുള്ള ഭാവവും സ്വഭാവമൊക്കെ മാറി നന്മ പറയാനും നന്മ ചിന്തിക്കാനും ഒക്കെയുള്ള കൃപ നമുക്ക് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞെന്ന് പ്രാർത്ഥിക്കുക. എത്രയോ നാണയങ്ങൾ കർത്താവ് നൽകി, ആ നാണയങ്ങൾ പലപ്പോഴും നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ചിന്തിച്ച് നോക്കാം. ഇല്ലെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നിഷേധാത്മകമായ കാഴ്ചപ്പാട് മൂലം ദൈവം ദുഷ്ടനാണെന്നും വയ്ക്കാത്തത് എടുക്കുന്നവനാണെന്നും വിതറാത്തത് കൊയ്യുന്ന വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തെ പഴിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാപ്പ് ചോദിക്കുക. ദൈവം എല്ലാ നന്മയ്ക്കായിട്ട് മാറ്റും. ദൈവം എനിക്ക് തന്നത് ഞാൻ വർദ്ധിപ്പിക്കണം, അതിനോട് എനിക്ക് വിശ്വസ്തത വേണം. മാപ്പ് ചോദിച്ച് അനുതാപത്തോടുകൂടി തുടർന്നുള്ള നിമിഷങ്ങളിൽ നിന്ന് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, മഹത്വം, 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 മഹത്വം. കർത്താവേ, നിൻ്റെ നാമത്തിൽ എല്ലാ തിന്മകളുടെ കെട്ടുകളും അഴിയട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. കർത്താവേ, നിന്നെക്കുറിച്ച് നിഷേധാത്മകമായി പറയുന്ന സ്വഭാവ രീതിയിൽ എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. നീ നല്ലവനാണെന്നും നീ എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്നുള്ള വലിയ തിരിച്ചറിവും വലിയ അവബോധവും എനിക്ക് നൽകണമേ. ഓ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ വെച്ച് ശക്തിപ്പെടുത്തണമേ. ഈ വചനം കേൾക്കുന്ന സകല മക്കളുടെ ഉള്ളിലുള്ള എല്ലാ നിഷേധാത്മക ചിന്തകളും, ദൈവത്തെ ഇടയ്ക്കിടയ്ക്ക് തെറി പറയുന്ന, ദൈവത്തെ ദൂഷണം പറയുന്ന, ദൈവത്തെ ശപിക്കുന്ന രീതികളെല്ലാം വിട്ടുപോകാൻ കർത്താവേടെ ആക്കണമേ. ഹാലലൂയ, 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 ഹാലലൂയ. നല്ലത് പറയാൻ, നല്ലത് പ്രവർത്തിക്കാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാവിൻ്റെ തുമ്പിലാണ് അനുഗ്രഹം ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നല്ല കാര്യങ്ങൾ പറയാൻ തക്ക രീതിയിൽ എല്ലാ മക്കളെ അഭിഷേകം ചെയ്യണമേ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ പൊട്ടട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. ദൈവത്തെ പറ്റിയുള്ള നിഷേധാത്മകമായ ചിന്തകൾ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ഈ മക്കളെന്ന് വിട്ടുമാറിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹാലലൂയ, ഹാലലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്ത പാപത്തെ ഓർത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ പറ്റി നിഷേധാത്മകമായിട്ടൊക്കെ പറഞ്ഞതിനെ ഓർത്ത് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ തമ്പുരാൻ്റെ കൃപ നമ്മളിലേക്ക് നിറയുവാനും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ പഠിച്ചതിനെ ഓർത്ത് പശ്ചാത്തപിക്കാം. ജോബ് നാവ് കൊണ്ട് ദൈവത്തെ പഠിച്ചില്ല എന്നാ ജോബിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ പഴിച്ചതിനെ ഓർത്ത് ദൈവം മോശമാണെന്നോ, ദൈവം ചീത്തയാണെന്നോ, ദൈവം എനിക്ക് നന്മ തരത്തില്ല എന്നോ, ദൈവത്തിനെ കണ്ണിച്ചോരയില്ല എന്നോ, ദൈവമൊന്നും ഇല്ല എന്നൊക്കെ ഒരു പക്ഷേ നമ്മുടെ സങ്കടത്തിൻ്റെ മൂർദ്ധന്യാവസ്ഥയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് സമയത്ത് നമുക്കൊന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള വാക്കുകളിലൂടെ വന്ന എല്ലാ കെട്ടുകളും അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളെ ഉയർത്തി നിങ്ങളെ സ്തുതിച്ചുകൊള്ളുക. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ പ്രിയപ്പെട്ട ജനം അങ്ങയുടെ നാമത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ 2-ാമത്തെ പ്രമാണത്തെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മക്കളുടെ മേൽ കരുണ കാണിക്കണമേ. അങ്ങ് മോശമാണെന്നോ അങ്ങ് നല്ലവനല്ല എന്നൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ മക്കൾ സങ്കടം കൊണ്ടോ വാശി കൊണ്ടോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള എല്ലാ വാക്കുകളുടെയും ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളും വിട്ടുമാറിപ്പോകട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിൻ്റെ നാമത്തിൽ വാക്കുകളിലൂടെ വന്ന കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തിന്മകളെ പൊട്ടിച്ചാമ്പലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ മദ്യപാനം മാറാൻ പോകുന്നില്ല, എൻ്റെ പങ്കാളി ശരിയാകാൻ പോകുന്നില്ല, എൻ്റെ കുടുംബജീവിതത്തിൽ രക്ഷയുണ്ടാകാൻ പോകുന്നില്ല, എൻ്റെ മക്കൾ ശരിയാകില്ല, ഇങ്ങനെ നിഷേധാത്മകമായി നമ്മൾ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ എല്ലാ തിന്മകളുടെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു തന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് യേശു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളുടെയും ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ള ബന്ധനം അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവായ യേശുവെ, പ്രത്യേകിച്ച് വാക്കുകൾ മൂലം ഞങ്ങൾ ഞങ്ങളെ തന്നെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നന്നാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള എല്ലാ തിന്മകളുടെ കെട്ടുകളും അഴിയട്ടെ, അത്തരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളുടെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ള എല്ലാ തിന്മകളും എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് ഈ മക്കൾ ഓരോരുത്തരും സൗഖ്യവും അഭിഷേകവും പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ വാക്ക് നാവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാൻ തക്ക രീതിയിൽ ഈ മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് ദിവ്യകാരുണ്യേശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് ദൈവത്തെയോ ദൈവികമായ കാര്യങ്ങളെയോ ദൈവ ശുശ്രൂഷകരെയോ ദൈവ ശുശ്രൂഷകളെയോ നമ്മൾ പഴിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കിരുൾ അഴിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലെ കരങ്ങൾ ഉയർത്തി എളിമയോടും വിനയത്തോടും കൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ശക്തമായി സ്തുതിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി നല്ല ജീവനോടെ പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, അങ്ങ് തന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് ഈ മക്കളുടെ മേലുള്ള എല്ലാ ശാപങ്ങളും കെട്ടുകളും അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അടിയട്ടെ, എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ, അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. നസറാനായ യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും ഇപ്പോൾ തന്നെ നിറയട്ടെ, ഈ നിമിഷം തന്നെ നിറയട്ടെ, ഈ നിമിഷം തന്നെ കെട്ടുകൾ അടിയട്ടെ. ആമേൻ, ആമേൻ. യേശുവേ, 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 എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു.